നമസ്കാരം മീഡിയ കമ്പാനീൻ്റെ വളരെ ഇൻഫർമേറ്റീവായ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം ഞാൻ ജിതിരം ജോസ് അപ്പോൾ മീഡിയ കമ്പാനീൻ എന്ന ചാനലിലൂടെ കേന്ദ്ര ഗവൺമെൻറ് നൽകുന്ന ഏറ്റവും വലിയ ആനുകൂല്യങ്ങളുടെ വിശദാംശങ്ങൾ ഇപ്പോൾ പുറത്ത് വിട്ടിരിക്കുകയാണ് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കൈകളിലേക്ക് നേരിട്ടും അല്ലാതെയും എത്രത്തോളം ആനുകൂല്യങ്ങളാണ് ഇപ്പോൾ എത്തിച്ചേർന്നതെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഇതുപോലുള്ള ഇൻഫർമേറ്റീവായ വാർത്തകൾ തുടർന്നും ഞങ്ങളുടെ ചാനലിലൂടെ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ വിവിധങ്ങളായിട്ടുള്ള ആനുകൂല്യങ്ങൾക്ക് ക്ഷേമ പദ്ധതികൾക്ക് വേണ്ടി ഞങ്ങളുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലേക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് ഉപയോഗിക്കുക ഇനി അത് മാത്രമല്ല ഞങ്ങൾ ചെയ്തിരിക്കുന്ന ഒട്ടനവധി വീഡിയോസ് ഉണ്ട് നിങ്ങളൊന്ന് കാണുക വിവിധങ്ങളായിട്ടുള്ള ആനുകൂല്യങ്ങളുണ്ട് അർഹമാണ് എങ്കിൽ അപേക്ഷകൾ വെക്കുകയും ആനുകൂല്യം കൈപ്പറ്റുകയും ചെയ്യുക എങ്കിൽ നമുക്ക് ഈ വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് പോകാം കോവിഡ് പത്തൊൻപത് എന്ന് പറയുന്ന മഹാമാരി രാജ്യവ്യാപകമായിട്ട് പടർന്നു പിടിച്ചപ്പോൾ തന്നെ കേന്ദ്ര ഗവൺമെന്റ് സാധാരണക്കാരെ താങ്ങി നിർത്തുവാനായിട്ട് വലിയ വലിയ ആനുകൂല്യങ്ങളാണ് നടപ്പിലാക്കിയിരുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ട വിവിധങ്ങളായിട്ടുള്ള ആനുകൂല്യങ്ങൾ അതോടൊപ്പം തന്നെ പെൻഷനുകൾ ഇനി അതോടൊപ്പം തന്നെ വിവിധ പദ്ധതികളുടെ സബ്സിഡികളെല്ലാം തന്നെ ഏറ്റവും ആദ്യം എത്തിക്കുന്ന ജൻധൻ ബാങ്ക് അക്കൗണ്ട് ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനാല് ഓഗസ്റ്റ് മാസത്തോടെ കേന്ദ്ര ഗവൺമെൻറ് പുറത്തിറക്കിയ ഒരു ജനപ്രിയ ബാങ്ക് അക്കൗണ്ട് എന്ന നിലയിൽ ജൻധൻ അക്കൗണ്ടിലേക്ക് അതായത് ജൻധൻ്റ് അക്കൗണ്ട് ഉടമകളായ വനിതകളുടെ കൈകളിലേക്ക് എത്തിച്ചേർന്നത് ആയിരത്തി രൂപ വീതമാണ് ജൂൺ മാസം വരെയായിരുന്നു ഇതിൻ്റെ ആനുകൂല്യം ഉണ്ടായിരുന്നത് തുടർന്ന് ആനുകൂല്യം വിതരണം ചെയ്യുന്ന കാര്യത്തിൽ കേന്ദ്ര സർക്കാർ തീരുമാനമെടുത്തിട്ടില്ല പക്ഷേ ഏകദേശം മുപ്പത്തി ഒരായിരം കോടി രൂപയാണ് ഈ ഇനത്തിൽ കേന്ദ്ര സർക്കാർ വകയിരുത്തിയത് ഗരീബ് കല്യാൺ യോജന പദ്ധതിയിൽ ഏകദേശം ഒന്ന് പോയിന്റ് ഏഴ് പൂജ്യം ലക്ഷം കോടി രൂപയുടെ പദ്ധതികളാണ് രാജ്യവ്യാപകമായിട്ട് നടപ്പിലാക്കിയത് അതിൽ നിന്ന് തന്നെയാണ് ഈ തുകയും എടുത്തിട്ടുള്ളത് അതായത് ജനതൻ അക്കൗണ്ടുള്ള വിദ്യാർത്ഥിനികൾ മുതൽ മുതിർന്ന വനിതകളുടെ അക്കൗണ്ടിലേക്ക് വരെയാണ് ആയിരത്തി രൂപ വീതം അതായത് അഞ്ഞൂറ് രൂപ വീതം മൂന്ന് മാസങ്ങളിൽ നിക്ഷേപിച്ചത് ഇനി അതുകൂടാതന്നെ ഉജ്ജ്വല യോജനാ പദ്ധതി ഉണ്ട് അതായത് ഗ്യാസ് സിലിണ്ടറിന് വേണ്ടിയുള്ള പ്രത്യേക പദ്ധതി ഏകദേശം ബി പി എൽ കാർഡ് ഉടമകൾക്ക് അതോടൊപ്പം തന്നെ എ വൈ കാർഡ് ഉടമകൾക്കാണ് ഇതിൻ്റെ ആനുകൂല്യം ലഭിക്കുന്നത് മുൻപ് ഗ്യാസ് കണക്ഷൻ എടുത്തിട്ടില്ലാത്തവർക്ക് അപേക്ഷ വെച്ച് ഈ പദ്ധതിയിലേക്ക് ചേരാൻ സാധിക്കുമായിരുന്നു ഇപ്പോഴും അങ്ങനെ തന്നെയാണ് നിയമമുള്ളത് അപ്പോൾ ഉജ്ജ്വല യോജനയിൽ അംഗങ്ങളായിരിക്കുന്നവരുടെ വീടുകളിലേക്കാണ് മൂന്ന് മാസത്തേക്ക് സൗജന്യ ഗ്യാസ് സിലിണ്ടർ അതായത് ഗ്യാസ് സിലിണ്ടറിന് ചിലവാകുന്ന തുക മൊത്തത്തിൽ ബാങ്ക് അക്കൗണ്ടിലേക്ക് എത്തിച്ചേർന്നത് അങ്ങനെ വന്നപ്പോൾ മൂന്ന് മാസത്തോളം അവർക്ക് സുഖമായിട്ട് തന്നെ അതായത് ഗ്യാസ് സിലിണ്ടർ ഉപയോഗിക്കാനായിട്ട് സാധിച്ചു മൂന്ന് മാസം തന്നെ അവർക്ക് വാങ്ങാനായിട്ട് സാധിച്ചു ഈ മൂന്ന് മാസവും ഗ്യാസ് സിലിണ്ടർ വാങ്ങാനായിട്ടുള്ള തുകയാണ് ബാങ്ക് അക്കൗണ്ടിൽ അവരുടെ എത്തിച്ചേർന്നത് ഇനി അതോടൊപ്പം തന്നെ ഗരീബ് കല്യാൺ അന്ന യോജന എന്ന് പറയുന്ന പ്രത്യേക പദ്ധതി ഉണ്ടായിരുന്നു രാജ്യവ്യാപകമായിട്ട് ഈ പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ ലഭിച്ചു നിലവിൽ ബി അതോടൊപ്പം തന്നെ എ വൈ കാർഡ് ഉടമകൾക്ക് ആണ് ഇതിൻ്റെ ആനുകൂല്യങ്ങൾ ലഭിച്ചിരുന്നത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പ്രത്യേക പങ്കാളിത്തതോടുകൂടി നമ്മുടെ സംസ്ഥാനത്തും ഈ പദ്ധതി വളരെ വിജയകരമായിട്ട് പൂർത്തിയാക്കാൻ സാധിച്ചു കേരളത്തിൽ ഇതിൻ്റെ ആനുകൂല്യം ലഭിച്ചത് ഏകദേശം നാല്പത് ലക്ഷത്തിന് മുകളിൽ വരുന്ന കാർഡ് ഉടമകൾക്കാണ് കാർഡിലെ ഓരോ അംഗത്തിനും അഞ്ച് കിലോ വീതം അരി ലഭിക്കുകയുണ്ടായി ഇനി അതുകൂടാതെ തന്നെ ഒരു കാർഡിന് ഒരു കിലോ പയറുമാണ് ലഭിച്ചത് മൂന്ന് മാസത്തേക്ക് ഈ പദ്ധതി തുടർന്നു വീണ്ടും കേന്ദ്ര സർക്കാർ തൊണ്ണൂറായിരം രൂപ ഈ പദ്ധതിക്ക് വേണ്ടി ഇപ്പോൾ വകയിരുത്തിയിരിക്കുന്നു അങ്ങനെ വരുമ്പോൾ ഇനി മുതൽ നിങ്ങൾക്ക് വീണ്ടും ലഭിക്കുക ഏകദേശം ഒരു കാർഡിന് ഒരാൾക്ക് അഞ്ച് കിലോ വീതം അരി ലഭിക്കും അതോടൊപ്പം തന്നെ ഒരു കാർഡിന് ഒരു കിലോ പയറോ കടലയോ അല്ലെങ്കിൽ പരിപ്പോ അങ്ങനെയുള്ള ധാന്യങ്ങളും ലഭിച്ചിരിക്കും അപ്പോൾ ആ തീരുമാനമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഏറ്റവും ഒടുവിലായിട്ട് കൈക്കൊണ്ടിരിക്കുന്നത് ജൻതൻ അക്കൗണ്ടിലേക്ക് പുതുതായിട്ട് ആനുകൂല്യം നൽകുന്ന കാര്യത്തിൽ ഇതുവരെ തീരുമാനമായിട്ടില്ല പക്ഷേ ഗരീബ് കല്യാൺ അന്ന യോജന എന്ന് പറയുന്ന പദ്ധതി നവംബർ മാസം വരെ ഇപ്പോൾ ദീർഘിപ്പിച്ചിരിക്കുന്നു ഇനി അതുകൂടാതെ തന്നെ ആത്മനിർഭർ ഭാരത് പദ്ധതിയുണ്ട് അതായത് റേഷൻ കാർഡ് ഇല്ലാത്ത അതോടൊപ്പം തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും നമ്മുടെ നാട്ടിലേക്ക് എന്തെങ്കിലുമൊക്കെ ചെറുകിട്ട ബിസിനസ്സോ അല്ലാതെ വഴിയോര കച്ചവടങ്ങളോ അങ്ങനെയുള്ള വിവിധങ്ങളായിട്ടുള്ള ആനുകൂല്യങ്ങൾക്ക് വേണ്ടി എത്തിച്ചേർന്നിരിക്കുന്ന ആളുകൾക്കും അഞ്ച് കിലോ വീതം സൗജന്യ അരി അതും റേഷൻ കടകൾ വഴി വിതരണം ചെയ്യാനായിട്ട് തീരുമാനമായിരുന്നു അതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പ്രമുഖ മാധ്യമങ്ങളൊന്നും തന്നെ പ്രത്യേകമായ രീതിയിൽ റിപ്പോർട്ടൊന്നും ചെയ്ത് കണ്ടിട്ടില്ല പക്ഷേ ഈ കാര്യങ്ങൾ കൂടി നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക കുടിയേറ്റ തൊഴിലാളികളായിട്ട് നമ്മുടെ സംസ്ഥാനത്തുള്ളവർക്കെല്ലാം തന്നെ ഇതിൻ്റെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതുമാണ് റേഷൻ കാർഡ് ഇല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം സത്യവാങ്മൂലം സമർപ്പിച്ച് പ്രത്യേകമായ രീതിയിൽ അതായത് മറ്റ് കാർഡുകളിൽ പേരുണ്ടാവരുത് ഉണ്ട് എങ്കിലാണ് ആത്മനിർഭർ ഭാരതിയിൽ അത്തരക്കാർക്കും ഇടയുള്ളത് അപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ആനുകൂല്യങ്ങൾ രാജ്യവ്യാപകമായിട്ട് ലഭ്യമാക്കി നമ്മുടെ സംസ്ഥാനത്തും ഒരുപാട് ആളുകൾക്ക് അത് ലഭിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു യാഥാർത്ഥ്യം അപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ വിവിധങ്ങളായിട്ടുള്ള ആനുകൂല്യങ്ങൾക്ക് നമുക്ക് നന്ദി പറയുക തന്നെ ചെയ്യാം അപ്പോൾ ഇനിയും ഒരുപാട് ആനുകൂല്യങ്ങൾ ഉണ്ടാവുമെന്നാണ് സാധാരണക്കാരൻ്റെ പ്രതീക്ഷ അതിന് തക്കതായ വിവിധങ്ങളായിട്ടുള്ള പദ്ധതികളാണ് ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ആവിഷ്കരിച്ച് വരുന്നതും നിങ്ങൾക്കും ഒരു ആനുകൂല്യം ലഭിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ ഇതുപോലുള്ള ഇൻഫർമേറ്റീവായ വാർത്തകൾ തുടർന്നും ഞങ്ങളുടെ ചാനലിലൂടെ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൻ ഒന്ന് എനേബിൾ ചെയ്ത് ഉപയോഗിക്കുക മറ്റൊരു ഇൻഫർമേറ്റീവായ വീഡിയോയുമായി എത്രയും വേഗം കണ്ടുമുട്ടാം അതുവരെ പ്രതി പഞ്ചിദ്രം ജോസ് സൈനിങ് ഓഫ്